പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. നിഷാദാണ്. മോറിസ് പേയിൽ ക്യാഷ് ക്രെഡിറ്റ് ആവാത്ത ആളുകൾ, അതേപോലെ OTP വഴി അത് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്ത ആളുകൾ, അത്തരം വിഷയങ്ങളുണ്ടല്ലോ ഈ മോറിസ് പേയുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയമുള്ള ആളുകളുണ്ട്. അത്തരം ആളുകളുടെ മോറിസ് പേ എന്ന വാലറ്റിൽ കിടക്കുന്ന മുഴുവൻ എമൗണ്ടും അതെന്ത് ചെയ്യും? അത് ഡയറക്റ്റ് നിങ്ങളിനി OTPയും കൊടുക്കണ്ട, അതേപോലെ പിന്നെ ട്രാൻസ്ഫർ ചെയ്യാനൊന്നും ശ്രമിക്കണ്ട. അത്തരം ആളുകളുടെ കമ്പനി ഇന്ന് മുതൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. നാളത്തോടുകൂടി അത് പൂർത്തിയാകും. മറ്റന്നാൾ അതിലെ എമൗണ്ട് എന്ത് ചെയ്യും? നിങ്ങളെ അക്കൗണ്ടിലേക്ക് അവെയിൽ സൊല്യൂഷന് ഡയറക്റ്റ് വരും. ഇനി ആരും അത് കൊടുക്കാനും നിൽക്കണ്ട, പറയാനും നിൽക്കണ്ട. ഓക്കെ, അതാണ് വരാത്ത ആളുകളോട് പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ മോറിസ് പേ എന്ന വാലറ്റ് കൂടുതൽ ഇഷ്യൂ ആയതുകൊണ്ട് ആ ഒരു സംവിധാനം കമ്പനി എടുത്തു കളയണം. അതിന് പകരം ഇപ്പോൾ LRൽ വരുന്ന പേയ്മെൻ്റ് ഉണ്ടല്ലോ, LRൽ പേ ഔട്ട് തുടങ്ങുന്ന സമയത്ത് വാലറ്റിൽ വരുന്ന 3500 രൂപേൻ്റെ മുകളിലുള്ളതൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ കിട്ടും. 3500 ഉള്ളിലുള്ള മുഴുവൻ എമൗണ്ടുകളും നിങ്ങളുടെ ഡാഷ്ബോർഡിലുണ്ടാവും. സാധനം അത് എപ്പോഴാണോ 3500 രൂപയാണത്, ആ സമയത്ത് കമ്പനി തന്നെ, അതിന് നിങ്ങൾ OTP കൊടുക്കണ്ട, നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണ്ട, അത് കമ്പനി തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യും? അത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തുതരും. ഇതാണ് കമ്പനിയുടെ ഈ ഒരു വാലറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള തീരുമാനം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഡിയോ എല്ലാ ഗ്രൂപ്പിലും അയക്കുക. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കറക്റ്റായിട്ട് എൻ്റെ ഓഡിയോ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം ഇനി അതിൻ്റെ പേരിൽ സംശയങ്ങൾ ചോദിക്കരുത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ സംശയങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓഡിയോ എല്ലാ ഗ്രൂപ്പിലും ഒന്നെത്തിക്കുക.